കാസർഗോഡ് ചെറുവത്തൂരിൽ ഷവർമ കഴിച്ച വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ കൂൾബാറിന്റെ മാനേജിംഗ് പാർട്ണർ തായൽ ഹൗസ് അഹമ്മദിനെയാണ് ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം മൂന്നായി പ്ലസ് 1 വിദ്യാർത്ഥിനിയായ ദേവനന്ദിയുടെ മരണം ഭക്ഷ്യവിഷബാധ ഏറ്റാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പിന്നാലെയാണ് സ്ഥാപനത്തിന്റെ മറ്റൊരു മാനേജിംഗ് പാർട്ണറെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പടന്ന സ്വദേശിയായ അഹമ്മദിനെ മുംബൈയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് കാഞ്ഞങ്ങാട് വെച്ച് കസ്റ്റഡിയിൽ എടുക്കുന്നത് അഹമ്മദിനെ കാഞ്ഞങ്ങാട് ഡിവിഎസ്പി ഡോക്ടർ വി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ വിശദമായി ചോദ്യം ചെയ്തു ഷവർമ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇയാളിൽ നിന്നും പോലീസ് തേടിയത് കേസിലെ ആദ്യ മൂന്ന് പ്രതികളും ഇതോടെ അറസ്റ്റിലായി മാനേജിംഗ് പാർട്ണറും മംഗളൂരു സ്വദേശിയുമായ അനസ്കർ ജീവനക്കാരനായ നേപ്പാൾ സ്വദേശി സുന്ദേശ് റായ് എന്നിവരാണ് നേരത്തെ അറസ്റ്റിലായത് സ്ഥാപനത്തിന്റെ ഉടമയും കേസിലെ മറ്റൊരു പ്രതിയുമായ കാലിക്കടവിലെ പാലവളപ്പിൽ കുഞ്ഞഹമ്മദിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നടപടി പോലീസ് തുടങ്ങിയിട്ടുണ്ട് വിദേശത്തുള്ള കുഞ്ഞഹമ്മദിനെ കൂടി കസ്റ്റഡിയിലെടുക്കേണ്ടതുണ്ടെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന അതേസമയം ഷവർമ കഴിച്ചതിനെ തുടർന്നുള്ള ശാരീരിക അവശതകളുമായി ആശുപത്രിയിലുള്ളവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നുണ്ട് അപകടനില എല്ലാവരും തരണം ചെയ്തതായാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത് ന്യൂസ് 18 കാസർഗോഡ് ഷവർമ നിർമ്മാണത്തിൽ മാനദണ്ഡം പാലിക്കുന്നുണ്ടോ എന്നറിയാൻ പരിശോധനയ്ക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഷവർമ ഉണ്ടാക്കുന്നതിന് മാനദണ്ഡം പുറപ്പെടുവിച്ചു ശുചിത്വവും വൃത്തിയും പാലിക്കുന്നുണ്ടോ എന്നറിയാൻ ഇനി പരിശോധനയുണ്ടാകും ഇപ്പോൾ മന്ത്രി പി രാജീവ് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക് നാല് വർഷം ഈ മണ്ഡലം മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും വികസന കാര്യങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയ കാര്യങ്ങളിലും ഒരു സ്ഥായിയായ നിലപാടുണ്ട് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ആത്മവിശ്വാസത്തിലാണ് വികസനവും രാഷ്ട്രീയവും ഉണ്ടല്ലോ അതായത് പ്രധാനപ്പെട്ട സാധാരണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ന പാർട്ടി അധികാരത്തിൽ വരും ഇല്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ അലട്ടുവാളുകൾ ഇത്തവണ അത്ര അലട്ടലുകളൊന്നും ഉണ്ടാവില്ല കാരണം 99 സീറ്റുണ്ട് കുറച്ച ഒരു പിൻബലത്തോടുകൂടിയാണ് ഇടതുപക്ഷം കേരളം ഭരിക്കുന്നത് അപ്പോൾ അത് 100 ഉറപ്പായി 100 എന്നുള്ള ആ രൂപത്തിലേക്ക് കേരളത്തിൽ എത്തണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനാൽ തൃക്കാക്കര സംബന്ധിച്ച് 4 ഇവിടെ നിന്ന് പോകുന്ന MLA ഈ നാടിൻ്റെ വികസനത്തെ കേരളത്തിൻ്റെ കുതിപ്പിനൊപ്പം കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരാളായിരിക്കും അപ്പോൾ ആ ചിന്തയായിരിക്കും എല്ലായിടത്തും വരുന്നത് അതുകൊണ്ട് നല്ല ആത്മവിശ്വാസമാണ് ഇടതു മുന്നണിക്ക് ഡോമിനിക് പ്രസന്റേഷൻ വ്യക്തമാക്കിയത് ഡോമിനിക് പ്രസന്റേഷൻ പറഞ്ഞത് സഹതാപമൊന്നുമല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടുക രാഷ്ട്രീയം തന്നെയാണ് ഉമാ തോമസിനെതിരെയുള്ള എതിർപ്പ് കൂടി അദ്ദേഹം വ്യക്തമാക്കി കോൺഗ്രസിൽ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കലഹം തുടങ്ങിയെന്നാണോ ഇടതു മുന്നണി അതെല്ലാം അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോട്ടെ ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ ഓരോ പാർട്ടിക്കകത്ത് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു അതെല്ലാം നാട്ടിലെ ജനങ്ങളും അതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഈ തൃക്കാക്കരയിൽ നല്ല മാറ്റമുണ്ടാകണം കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു ഹൃദയമായി തൃക്കാക്കര മാറാൻ പോവുകയാണ് അതാണ് കേരളയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരാൻ പോകുന്നത് അപ്പം അതിന് വിലങ്ങുതടിയായി നിൽക്കുന്നവർക്കെതിരെയുള്ള ജനവികാരം ഒരു വികസന മുന്നണിയും വികസന വിരുദ്ധ മുന്നണിയും അത് ജനങ്ങൾ അവിടെ നിൽക്കുന്നു അത് സ്വാഭാവികമായിട്ടും വികസനത്തിനൊപ്പം തന്നെയായിരിക്കും ഇടതുപക്ഷത്തിനൊപ്പം തന്നെയായിരിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇതെല്ലാം തെരഞ്ഞെടുപ്പല്ലേ എന്ന് തെരഞ്ഞെടുപ്പ് നമ്മൾക്കറിയാമല്ലോ എങ്ങനെയാണ് കാര്യങ്ങൾ വരിക എന്നുള്ളത് തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് മന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത് വാർത്തയിലേക്ക് തിരിച്ച് ഷവർമ നിർമ്മാണത്തിൽ മാനദണ്ഡം പാലിക്കുന്നുണ്ടോ എന്നറിയാൻ പരിശോധനയ്ക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഷവർമ ഉണ്ടാക്കുന്നതിന് മാനദണ്ഡം പുറപ്പെടുവിച്ചു ശുചിത്വവും വൃത്തിയും പാലിക്കുന്നുണ്ടോ എന്നറിയാൻ ഇനി പരിശോധനയുണ്ടാകും സംസ്ഥാനത്ത് ഷവർമ ഉണ്ടാക്കുന്നതിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മാനദണ്ഡം പാലിക്കുന്നുണ്ടോ എന്നറിയാൻ പരിശോധന ആരംഭിക്കും ബുധനാഴ്ച മുതൽ ഉച്ചയ്ക്ക് ശേഷം ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചാകും പരിശോധന വൃത്തിയും ശുചിത്വവും ഉറപ്പുവരുത്തുന്നതിനും വിഷരഹിതമായ ഷവർമ ഉണ്ടാക്കുന്നതിനുമാണ് മാനദണ്ഡം പുറത്തിറക്കുന്നത് പലപ്പോഴും ഷവർമയ്ക്ക് ഉപയോഗിക്കുന്ന ചിക്കൻ മതിയായ രീതിയിൽ പാകം ചെയ്യാറില്ല പച്ചമുട്ടയിലാണ് ഷവർമയിൽ ഉപയോഗിക്കുന്ന മയോണൈസ് ഉണ്ടാക്കുന്നത് സമയം കഴിയുംതോറും പച്ചമുട്ടയിലെ ബാക്ടീരിയയുടെ അളവ് കൂടും ഇതാണ് പലപ്പോഴും അപകടത്തിന് കാരണമാകുന്നത് അതിനാൽ പാസ്ചറൈസ് ചെയ്ത മുട്ട മാത്രമേ ഉപയോഗിക്കാവൂ ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു കൂടാതെ പൂർണ്ണമായും ചിക്കൻ വേവിക്കാൻ കഴിയുന്ന മെക്കനൈസ്ഡ് മെഷീൻ മാത്രമേ ഷവർമ ഉണ്ടാക്കാൻ ഉപയോഗിക്കാവൂ ഇതിൽ നിശ്ചിത അളവിൽ മാത്രമേ ചിക്കൻ വയ്ക്കാൻ പാടുള്ളൂ ചിക്കൻ്റെ എല്ലാ ഭാഗവും പൂർണ്ണമായും വെന്തുവെന്ന് ഉറപ്പാക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു ന്യൂസ് 18 തിരുവനന്തപുരം
വസ്ത്ര അലക്കിക്കൊണ്ടിരുന്ന വീട്ടമ്മയെ അയൽവാസിയായ യുവാവ് ബിയർ കുപ്പികൊണ്ട് കുത്തിക്കൊന്നു. പത്തനംതിട്ട കുന്നന്താനത്താണ് സംഭവം. കൃത്യത്തിനുശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടി. സംഭവത്തിന് മുൻപ് മറ്റ് നാല് പേർക്കെതിരെയും ഇയാൾ ആക്രമണം നടത്തിയിരുന്നു. മാനസിക രോഗിയായ പ്രതി ലഹരി വസ്തുക്കൾക്ക് അടിമയാണെന്നും പോലീസ് പറയുന്നു. രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. തിരുവല്ല കുന്നന്താനം പാലമല സ്വദേശിയായ വിജയമ്മ വീടിന് സമീപം തുണി അലക്കുമ്പോഴാണ് സമീപവാസിയായ അയ്യപ്പൻ എന്ന് വിളിക്കുന്ന പ്രതി ആക്രമിച്ചത്. വാക്കേറ്റത്തെ തുടർന്ന് വിജയമ്മയുടെ കഴുത്തിൽ ബിയർ കുപ്പി കൊണ്ട് കുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ഉടൻ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊലപാതകത്തിന് മുമ്പ് ഇയാൾ മറ്റു നാലുപേരെയും ആക്രമിച്ചിരുന്നു. ലഹരി വസ്തുക്കൾക്ക് അടിമയായ പ്രതി പ്രദേശത്ത് നിരന്തര ശല്യക്കാരനാണ്. ജില്ലാ പോലീസ് മേധാവി സംഭവസ്ഥലം സന്ദർശിച്ചു. കീഴ്വായ്പൂർ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള പ്രതി സെല്ലിലും അക്രമ സംഭവം തുടരുകയാണ്. മറ്റ് നടപടികൾക്ക് ശേഷം ഇയാളെ തിരുവല്ല കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 പത്തനംതിട്ട. വയനാട് വൈത്തിരിയിൽ പുഴയോരത്ത് പഞ്ചായത്ത് അധികൃതരുടെ വിലക്ക് ലംഘിച്ച് സ്വകാര്യ സ്ഥലത്ത് കരിങ്കൽ കെട്ട് നിർമ്മാണം. നിർമ്മാണ അനുമതി നിഷേധിച്ചിട്ടും പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ നിയമലംഘനം തുടരുകയാണ്. വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലത്താണ് മതിൽകെട്ട് നിർമ്മാണം തുടരുന്നത്. വൈത്തിരി ഗ്രാമപഞ്ചായത്തിലെ കുന്നത്തുപാലത്ത് പുഴയോട് ചേർന്നാണ് അനധികൃത മതിൽ നിർമ്മാണം നടക്കുന്നത്. പഞ്ചായത്തിന്റെ അനുമതി ഇല്ലാതെയാണ് പുഴയോട് ചേർന്ന് മതിൽ നിർമ്മിക്കുന്നത്. പുഴയോട് ചേർന്ന് അതിരടയാളം ഇടാൻ മാത്രമാണ് പഞ്ചായത്തിന്റെ അനുമതി. എന്നാൽ വലിയ മതിൽക്കെട്ടാണ് ഇവിടെ നിർമ്മിക്കുന്നത്. പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും അത് ലംഘിച്ച് രാത്രിയും പുലർച്ചകളിലുമായി നിർമ്മാണം പൂർത്തിയാക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും പരിസ്ഥിതി പ്രവർത്തകർ ആരോപിച്ചു. പഞ്ചായത്ത് മുൻകൈയെടുത്ത് പൊളിച്ചു നീക്കണം തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. കാരണം പ്രാദേശിക ഗവൺമെൻറ് എന്ന രീതിയിൽ സാധാരണ ജനങ്ങൾ ഓടിപ്പോകുന്നത് പഞ്ചായത്തിലേക്കും വില്ലേജിലൊക്കെ തന്നെയാണ്. അവർക്ക് നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വൈത്തിരിത്തെ സൗരജീവിതത്തിന് തന്നെ അത് ബുദ്ധിമുട്ടാവും. രാത്രിയിലും പണി നടക്കുന്നത്, രാത്രിയാണ് പലപ്പോഴും കല്ലിറക്കിയത്. അതുപോലെ നേരം പുലരുമ്പോഴാണ് കെട്ടിടം നിർമ്മാണം അല്ല കൽക്കെട്ട് ഉയർത്തുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് അനുവാദം കൊടുത്തതിനേക്കാൾ കൂടുതൽ ഉയർത്തുന്നതിനെ തുടർന്ന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. എന്നിട്ടും അതിനെ ധിക്കരിച്ച് കെട്ടുന്നതിനെ തുടർന്നിട്ടാണ് പഞ്ചായത്ത് ആദ്യം കൊടുത്ത പെർമിറ്റ് റദ്ദാക്കിയത്. മഴക്കാലമായാൽ വെള്ളം കയറാനുള്ള സാധ്യത കൂടുതലുള്ള പ്രദേശമാണിത്. ജില്ലയിൽ തന്നെ ഏറ്റവും അധികം അനധികൃത നിർമ്മാണം നടക്കുന്ന പഞ്ചായത്താണ് വൈത്തിരി പഞ്ചായത്തെന്നും പരിസ്ഥിതി പ്രവർത്തകർ ആരോപിച്ചു. പഞ്ചായത്തിലെ പലയിടങ്ങളും അതീവ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായിട്ട് കൂടി അനധികൃത മണ്ണെടുപ്പും നിർമ്മാണ പ്രവർത്തനങ്ങളും തുടരുകയാണെന്നും ഇവർ ആരോപിക്കുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പരിസ്ഥിതി പ്രവർത്തകർ ജില്ലാ കളക്ടർക്കും റവന്യൂ മന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ന്യൂസ് 18 വയനാട്. കൊട്ടാരക്കര പുത്തൂരിൽ കാറിടിച്ച് CPM ബ്രാഞ്ച് സെക്രട്ടറി മരിച്ചു. വല്ലഭൻകര സ്വദേശി രത്നാകര പിള്ളയാണ് മരിച്ചത്. പ്രവാദ സവാരിക്കിടെയായിരുന്നു അപകടം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. പുത്തൂർ പോലീസ് കാർ കസ്റ്റഡിയിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. ചെറിയ പെരുന്നാൾ ആഘോഷത്തിൽ വിശ്വാസികൾ. വ്രതശുദ്ധിയുടെ 30 ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിൽ ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. പള്ളികളിലും ഈദ്ഗാഹുകൾ പ്രത്യേക ചടങ്ങുകളും നടന്നു. വർഗീയതയെയും വിദ്വേഷത്തെയും ചെറുത്തു തോൽപ്പിക്കണമെന്ന പെരുന്നാൾ സന്ദേശത്തിൽ മതപണ്ഡിതർ ആഹ്വാനം ചെയ്തു. സാഹോദര്യത്തിന്റെയും ഒരുമയുടെയും കൂടിച്ചേരലായി കോവിഡ് നിയന്ത്രണങ്ങൾ കുറഞ്ഞ ശേഷമുള്ള ആദ്യ ആഘോഷമാണിത്. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിലെ പ്രധാന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുത്തു. പെരുന്നാൾ ദിനത്തിൽ തന്റെ വാർഡിലെ ഇതര മതസ്ഥർക്കടക്കം ആഘോഷം ഉറപ്പുവരുത്തുകയാണ് വണ്ടൂർ പഞ്ചായത്ത് 11-ാം വാർഡംഗം എ ദസാബുദ്ദീൻ. സ്വന്തം നിലയിൽ 200-ഓളം കുടുംബങ്ങൾക്കാണ് ദസാബുദ്ദീൻ പെരുന്നാൾ ഭക്ഷണം എത്തിച്ചത്. വാർഡിലെ എല്ലാവരും ചെറിയ പെരുന്നാൾ ആഘോഷിക്കണമെന്ന വാർഡംഗം ദസാബുദ്ദീന്റെ നിർബന്ധമാണ് ഭക്ഷണ വിതരണത്തിന് പിന്നിൽ. വാർഡിലെ ഇതര മതസ്ഥരായ 200-ഓളം കുടുംബങ്ങൾക്കാണ് ഉച്ചഭക്ഷണമായി ചിക്കൻ ബിരിയാണി എത്തിച്ചുകൊടുത്തത്. വാർഡിലെ ഒരു വീട്ടിൽ വെച്ചു തന്നെ പാചകം ചെയ്താണ് വിതരണം. കോവിഡ് കാലഘട്ടങ്ങളിലെ എല്ലാവരും വളരെ പ്രതിസന്ധിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് വണ്ടൂർ പഞ്ചായത്തിലെ 11-ാം വാർഡിലെ എൻ്റെ വാർഡായ എൻ്റെ നേതൃത്വത്തിലെ ഇതര മതസ്ഥക്കാർക്കും എല്ലാവർക്കും പെരുന്നാൾ കഴിപ്പിക്കുന്ന ലക്ഷ്യത്തോടു കൂടി എല്ലാവരെയും ഒരു കുടക്കയിൽ കൊണ്ടുപോകുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ചടങ്ങിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 10 മണിയോടെ തയ്യാറാക്കിയ ബിരിയാണി വീടുകളിലെ അംഗങ്ങളുടെ അളവിനനുസരിച്ച് പൊതികളാക്കിയാണ് എത്തിച്ചു നൽകിയത്. ഇതാദ്യമായിട്ടാണ് നമ്മുടെ മെമ്പർ റസാബിൻ്റെ നേതൃത്വത്തിൽ ഇതര മതസ്ഥർക്ക് എല്ലാവർക്കും ഭക്ഷണം ഉച്ചക്കലത്ത് എത്തിച്ചുകൊണ്ട്
എല്ലാവർക്കും ഈ പെരുന്നാളിനെ എല്ലാവർക്കും പെരുന്നാളിനെ ഉൾക്കൊണ്ടിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി മാതൃകാപരമായിട്ടാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ കൂടുതൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ പെരുന്നാൾ ആശംസ അദ്ദേഹത്തിനും കൂടി നേർന്നുകൊണ്ട് എല്ലാ കുടുംബങ്ങൾക്കും നേർന്നുകൊണ്ട് നല്ലൊരു പ്രോഗ്രാമാണ് ഇതാദ്യമായിട്ടാണ്. കോവിഡ് കാലത്തടക്കം ദസാബുദ്ദീൻ വ്യത്യസ്ത പ്രവർത്തനങ്ങളാൽ വാർഡിൽ സജീവമായിരുന്നു. ന്യൂസ് 18 മലപ്പുറം. തിരുവനന്തപുരം കിളിമാനൂർ കാരേറ്റ് കടലുകുഴണിപ്പാറ കാണാനെത്തിയവർക്ക് നേരെ അതിക്രമം നടത്തിയ പ്രതികൾ പിടിയിൽ. താളിക്കുഴി സ്വദേശികളായ അനു, എസ് സന്ദീപ്, ഉമേഷ് എന്നിവരാണ് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരമാണ് കേസിനാസ്പദമായ സംഭവം. കടലുകാണിപ്പാറ കാണാനെത്തിയ പാങ്ങോട് വാഴത്തോപ്പ് പച്ച സ്വദേശികൾക്ക് നേരെയായിരുന്നു ആക്രമം നടത്തിയത്. തുടർന്നിവർ കിളിമാനൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പ്രതികളെ പിടികൂടുകയായിരുന്നു. ഇനിയും വികസനമെത്താത്ത ആദിവാസി മേഖലകളിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. ഇടമലക്കുടിക്ക് അനുവദിച്ച തുക വിനിയോഗത്തിൽ LDF സർക്കാരിന്റെ കാലത്ത് തുടർച്ചയുണ്ടായില്ലെന്നും MP കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി അടക്കമുള്ള മേഖലകൾ ഇന്നും അടിസ്ഥാന വികസനത്തിൽ ഏറെ പിന്നിലെന്ന് ഡീൻ കുര്യാക്കോസ് MP. ഇടമലക്കുടിക്ക് പ്രത്യേക പാക്കേജ് ഉണ്ട്. എന്നാൽ വികസനമെത്താത്ത മേഖലകളിൽ അടിയന്തര സർക്കാർ ഇടപെടലുണ്ടാകണം. UDF ഭരണകാലത്ത് ഇടമലക്കുടിക്ക് അനുവദിച്ച തുക പകുതി മാത്രമാണ് വിനിയോഗിച്ചത്. ബാക്കി തുക വിനിയോഗത്തിൽ പിന്നീട് വന്ന ഇടത് സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായില്ലെന്നും MP കുറ്റപ്പെടുത്തി. നേരത്തെ തന്നെ ഇടമലക്കുടിക്ക് വേണ്ടി 10 കോടി രൂപയുടെ പാക്കേജ് മുൻ UDF ഗവൺമെന്റ് കാലഘട്ടത്തിൽ നൽകിയതാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അനുവദിക്കപ്പെട്ടതാണ്. പക്ഷേ അതിൽ ഏതാണ്ട് പകുതിയോളം തുക മാത്രമേ അന്ന് ചിലവഴിക്കാൻ സാധിച്ചുള്ളൂ. പിന്നീട് വന്ന LDF സർക്കാർ ആ പദ്ധതിക്ക് ഒരു തുടർച്ച ഉണ്ടാവാത്ത വിധത്തിലായിരുന്നു, അല്ലെങ്കിൽ ആ നിലയിൽ അവർ സഹകരിക്കാത്ത ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇടുക്കിയിലെ ആദിവാസി മേഖലകളിൽ സംസ്ഥാന സർക്കാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും MP ആവശ്യപ്പെട്ടു. ന്യൂസ് 18 ഇടുക്കി. താമരശ്ശേരിയിൽ 2 കിലോ കഞ്ചാവുമായി അസാം സ്വദേശി എക്സൈസിന്റെ പിടിയിൽ. അസാം സ്വദേശി നുറുൽ ഹഖാണ് പിടിയിലായത്. കോഴിക്കോട് എക്സൈസ് ഇന്റലിജൻസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ താമരശ്ശേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ടി ഷറഫുദ്ദീന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. താമരശ്ശേരി മേഖലയിൽ ചില്ലറ വിൽപ്പനയ്ക്കായി എത്തിച്ചതാണ് കഞ്ചാവെന്നാണ് സൂചന. പ്രതിയെ റിമാൻഡ് ചെയ്തു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ സ്ഥാപക ദിനത്തിന്റെയും പത്രപ്രവർത്തക ദിനാചരണത്തിന്റെയും ഭാഗമായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് രാജു കടക്കരപ്പള്ളി അധ്യക്ഷനായിരുന്നു. ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ ദേശീയ സമിതി അംഗങ്ങളായ ബാബു തോമസ്, സനിൽ അടൂർ, സംസ്ഥാന സെക്രട്ടറി മനോജ് പുളിവേലിൽ, ജില്ലാ സെക്രട്ടറി ബിനോയ് വിജയൻ എന്നിവർ പങ്കെടുത്തു. രക്തദാനം നൽകിയവർക്ക് ഡോക്ടർ പ്രിറ്റി സക്കറിയ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അരങ്ങേറിയ അഷ്ടപദി സംഗീതോത്സവം ശ്രദ്ധേയമായി. തെക്കേനടയിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലായിരുന്നു പരിപാടി. പ്രളയപയോധിജലേ എന്ന് തുടങ്ങുന്ന ഒന്നാമത്തെ അഷ്ടപതിയാണ് കൂടുതൽ കലാകാരന്മാരും ആലപിച്ചത്. 80 കലാകാരന്മാർ സംഗീതാർച്ചന നടത്തി. ക്ഷേത്രകലയായ അഷ്ടപതി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. വൈശാഖമാസം ആരംഭമായതോടെ ക്ഷേത്രത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഭക്തരുടെ ക്യൂ സംവിധാനത്തിലെ പാകപ്പിഴകൾ പരിഹരിക്കണമെന്ന ആവശ്യമുയർന്നു. ആയിരക്കണക്കിന് ഭക്തരാണ് മണിക്കൂറുകളോളം ക്യൂ നിന്നത്. കോവിഡിന് മുൻപ് ക്യൂവിൽ നിൽക്കുന്ന ഭക്തർക്ക് ഇരിക്കാൻ ബെഞ്ചിട്ടിരുന്നു. ഇക്കുറി അതില്ലാത്തതിനാൽ മണിക്കൂറുകളോളം നിന്ന ശേഷമേ ഭക്തർക്ക് ദർശനം നടത്താനാകൂ. ഭക്തർക്ക് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഇതോടെ ശക്തമാവുകയാണ്. ന്യൂസ് 18 ഗുരുവായൂർ. മൂന്നാറിനായി മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കേണ്ടതുണ്ടെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇതിന്റെ ഭാഗമായി റോഡ് വികസനത്തിന് വേണ്ട നടപടികൾ പൊതുമരാമത്ത് നടത്തുന്നുണ്ടെന്നും മന്ത്രി. ഇടുക്കിയുടെ സമഗ്രമായ വികസനത്തിന് വഴിയൊരുക്കുന്ന റോഡ് ടൂറിസം പദ്ധതികൾക്കാണ് പൊതുമരാമത്ത് ടൂറിസം വനംവകുപ്പുകൾ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇതിനായി ഇടുക്കിയിലെ റോഡുകൾ BM&BC നിലവാരത്തിൽ നിർമ്മിച്ചു വരികയാണ്.
ടൂറിസത്തിന്റെ അനന്ത സാധ്യതയാണ് ഇടുക്കിയിലുള്ളത്. സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ മൂന്നാറിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണമെന്നതാണ് വകുപ്പിന്റെ നിർദ്ദേശമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. മൂന്നാർ ഒരു ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷനാണ്. അവിടങ്ങളിലുള്ള ടൂറിസം വികാസത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനാണ് ഉദ്ദേശിച്ചത്. ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരു മാസ്റ്റർ പ്ലാൻ മൂന്നാറുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട് എന്നുള്ളതാണ് വകുപ്പ് കാണുന്നത്. അതിന് അവിടുത്തെ MLA ജില്ലയിലെ MLA ജനപ്രതിനിധികളാകെയും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ ഇടുക്കി മൂന്നാർ ടൂറിസത്തിന്റെ വികാസത്തിന് കൊണ്ടുവരാൻ അവർ തയ്യാറാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊച്ചി വിമാനത്താവളത്തിലെത്തുന്ന സഞ്ചാരികളെ ഇടുക്കിയിലെത്തിക്കുന്നതിനുള്ള പ്രത്യേക പാക്കേജ് തയ്യാറാക്കാനും DTPC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടുക്കിയിലെ ടൂറിസം വികസനത്തിന് റോഡുകളുടെ വികസനവും ഉണ്ടാവേണ്ടതുണ്ട്. അതിനുവേണ്ട പ്രവർത്തനങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് നടത്തുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. News 18 ഇടുക്കി. വർക്കല താലൂക്ക് ലൈബ്രറി കൌൺസിൽ സംഘടിപ്പിച്ച സർഗോത്സവം ഞെക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ലൈബ്രറി കൌൺസിൽ വർക്കല താലൂക്ക് സെക്രട്ടറി GS സുനിൽ സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് V സുധീർ മുഖ്യാതിഥിയായിരുന്നു. വർക്കല താലൂക്കിന് കീഴിലുള്ള 50 ഗ്രന്ഥശാലകളിൽ നടത്തിയ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് UPHS വിഭാഗങ്ങളിലായി മത്സരങ്ങൾ നടന്നത്. കഥാരചന, കവിതാരചന, ഉപന്യാസരചന, ആസ്വാദനക്കുറിപ്പ്, ചിത്രരചന, കാർട്ടൂൺ രചന, കഥാപാത്ര നിരൂപണം എന്നീ വിഭാഗങ്ങളിലായി താലൂക്കുകളെ 200 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. ഇടുക്കി പാരഡൈസ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൌജന്യ മൊബൈൽ ഫ്രീസർ സേവനം ലഭ്യമാക്കും. ഉദ്ഘാടനം ദേവികുളം MLA A രാജ നിർവഹിച്ചു. പാലക്കാട് പട്ടാമ്പി സ്വദേശി വഹാബാണ് സൊസൈറ്റിക്ക് ഫ്രീസർ കൈമാറിയത്. ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് പോൾ ഗ്രില്ലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് അംഗം ദിവ്യാ കണ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അനന്തറാണി ദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജാക്വിൻ മേരി, മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവീണ രവികുമാർ, CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി KK വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി മണ്ഡലത്തിലെ റോഡുകളുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. സമയബന്ധിതമായി നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇടുക്കി നിയോജക മണ്ഡലത്തിലെ റോഡുകളുടെ നിർമ്മാണോദ്ഘാടനം കീരിത്തോട് ടൌണിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിൽ പൊതുമരാമത്ത് ജോലികളുടെ പുരോഗതി പരിശോധിക്കാൻ പ്രത്യേക ഉദ്യോഗസ്ഥ സമിതിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കി മണ്ഡലത്തിലെ റോഡുകൾ പൂർത്തിയാകുന്നതോടെ കാർഷിക ടൂറിസം മേഖലയുടെ വികസനത്തിന് വലിയ നേട്ടമാകുമെന്നും മന്ത്രി പറഞ്ഞു. റോഡിന്റെ ഇരുവശത്തും ഐറിഷ് ഓട നിർമ്മിക്കുന്നതിനും ക്രാഷ് ബാരിയർ സ്ഥാപിക്കുന്നതിനും നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യം ഇവിടെ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. മറ്റൊന്ന്, മറ്റൊരു വകുപ്പും കൂടി ബന്ധപ്പെട്ട പ്രശ്നമാണ്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡല്ല ചില ഭാഗങ്ങൾ എന്നുള്ളതറിയാം. എന്നാലും അതിനെക്കുറിച്ചും എങ്ങനെയാണോ അതിൽ ഇടപെടാൻ വേണ്ടി സാധിക്കുക, 600 മീറ്റർ ദൈർഘ്യം കൂടിയ ഭാഗം, അതുകൂടി പരിശോധിച്ച് വേഗത്തിൽ ഇടപെടാം എന്നുള്ളതും പ്രത്യേകം അറിയിക്കുന്നു. 10 കോടി രൂപ വകയിരുത്തി നിർമ്മിക്കുന്ന കീരിത്തോട് 6-ാം കുപ്പ് 7-ാം കുപ്പ് പെരിയാർ വാലി റോഡ്, 5 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പാറത്തോട് ഇരുമലക്കപ്പ് ചിന്നാർ നിരപ്പ് ചെമ്പകപ്പാറ റോഡ്, 2.3 കോടി ചെലവിൽ നിർമ്മിക്കുന്ന തൊടുപുഴ പുളിയൻമല എന്നീ 3 റോഡുകളുടെ നിർമ്മാണോദ്ഘാടനമാണ് കീരിത്തോടിൽ മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനിൽ അധ്യക്ഷത വഹിച്ചു. ഉടുമ്പൻചോല MLA MM മണി, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ മാത്യു തായങ്കിരി, ടിൻസി തോമസ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. News 18 ഇടുക്കി. ബാലസാഹിത്യകാരൻ MS കുമാറിന്റെ പേരിൽ നടക്കുന്ന പ്രഥമ സമന്വയ ബാലസാഹിത്യ പുരസ്കാരം എഴുത്തുകാരി തസ്മിൻ ഷിഹാബിന് സമ്മാനിച്ചു. സുമയ്യ എന്ന ശാസ്ത്രാന്വേഷണ കൃതിക്കാണ് പുരസ്കാരം. പാലക്കാട് ഞാങ്ങാട്ടിരി സമന്വയ ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. തിരുമിറ്റിക്കോട് സർവീസ് സഹകരണ ബാങ്ക് നൽകുന്ന 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഞാങ്ങാട്ടിരി സ്കൂളിൽ നടന്ന ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ MB രാജേഷ് പുരസ്കാരം സമ്മാനിച്ചു. തൃശൂർ അമലനഗറിനടുത്ത് പ്രവർത്തിക്കുന്ന രാമഞ്ചിറ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ 7-ാമത് വാർഷികാഘോഷ പരിപാടികൾ നടൻ TG രവി ഉദ്ഘാടനം ചെയ്തു. കോവിഡ് കാലത്തെ സ്തുത്യർഹമായ സേവനത്തിന് ആശാവർക്കർ ബിന്ദുവിനെ ചടങ്ങിൽ ആദരിച്ചു. കൂടാതെ വിവിധ മേഖലകളിൽ തിളക്കമാർന്ന വിജയം കൈവരിച്ച അസോസിയേഷൻ അംഗങ്ങൾക്കും വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചിത്രരചനാ മത്സര വിജയികൾക്കും പുരസ്കാരങ്ങൾ നൽകി.
തുടർന്ന് അസോസിയേഷൻ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കോഴിക്കോട് താമരശ്ശേരിയിൽ ജപ്തി ചെയ്ത വീട് തമിഴ് കുടുംബത്തിന് വിറ്റ 20 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന പരാതി. വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് സ്വകാര്യ പണമിടപാട് സ്ഥാപനം ജപ്തി ചെയ്ത വസ്തുവാണ് തമിഴ്നാട് പഴനി സ്വദേശി റഫീഖിന് വിറ്റത്. പരപ്പൻപൊയിൽ സ്വദേശി അബ്ദുൾ മജീദും ഇടനിലക്കാരനും ചേർന്ന് 3 തവണയാണ് പണം വാങ്ങിയതെന്ന് റഫീഖ് പറയുന്നു. 15 വർഷമായി താമരശ്ശേരിയിൽ പല ജോലികൾ ചെയ്തു കഴിയുകയാണ് തമിഴ്നാട് പഴനി സ്വദേശി റഫീഖും കുടുംബവും. വാടക വീട് അന്വേഷിക്കുമ്പോൾ പരിചയപ്പെട്ട ബ്രോക്കർ ചന്ദ്രനാണ് വീട് വിൽപ്പനയ്ക്കുണ്ടെന്ന് അറിയിച്ചത്. പരപ്പൻപൊയിൽ സ്വദേശി അബ്ദുൾ മജീദിന്റെ 1.5 സെന്റ് സ്ഥലവും വീടും 25.5 ലക്ഷം രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചു. ആധാരം പണയത്തിലാണെന്നും 10 ലക്ഷം അഡ്വാൻസ് നൽകിയാൽ ബാങ്കിൽ നിന്ന് ആധാരമെടുക്കാമെന്നും മജീദ് പറഞ്ഞു. തുക നൽകിയിട്ടും ആധാരമെടുക്കാതെ 2 തവണയായി 10,15,000 രൂപ കൂടി വാങ്ങി. എന്നിട്ടും വീടും സ്ഥലവും രജിസ്റ്റർ ചെയ്ത് നൽകാൻ മജീദ് തയ്യാറായില്ല. അവർ പറയുന്നത് നിങ്ങൾ എന്തായാലും ബാക്കി പൈസ കൊടുക്കാനില്ലേ, അത് കൊടുത്തിട്ട് ബാങ്കിലുള്ള പൈസ കറക്റ്റായിരുന്നു, അപ്പൊ അത് കൊടുത്തിട്ട് നിങ്ങൾ ആധാർ എടുക്കി ഞങ്ങൾ രജിസ്റ്റർ ചെയ്തതരാണ്. കുറച്ച് ഭീഷണിയൊക്കെ ആയിട്ടാണ് ഞങ്ങളോട് പറഞ്ഞ്, പിന്നെ ഇവിടെയുള്ള മധ്യസ്ഥൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഒത്ത് ഇതാക്കിയിട്ട് നിങ്ങൾ എന്തായാലും അവരുടെ അടുത്ത് പൈസ അല്ല അവർ മോൺ കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്തായാലും ബാക്കി പൈസ കൊടുക്കാനില്ലേ, അത് കൊണ്ടുപോയി ബാങ്കിൽ അടച്ചിട്ട് നിങ്ങൾ ആധാർ എടുക്കി നാട്ടുകാരൊക്കെ കൂടിയിട്ട് ഞങ്ങൾ എന്തായാലും രജിസ്റ്റർ ആക്കി തരും എന്ന് പറഞ്ഞു. നാട്ടുകാർക്കൊന്നും ഇത് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. മധ്യസ്ഥർ ഇടപെട്ട് റഫീഖും കുടുംബവും വീട്ടിൽ താമസിക്കാൻ തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പോലീസും ആമീനും എത്തുന്നത്. വാഹന വായ്പ തിരിച്ചടക്കാത്തതിന്റെ പേരിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനം ജപ്തി ചെയ്ത വസ്തുവാണ് ഇതെന്ന് ഈ കുടുംബം അറിയുന്നതും അപ്പോൾ മാത്രമായിരുന്നു. എന്റെ പൈസ കിട്ടണം, ഞാൻ നയിച്ച പൈസ 17 കൊല്ലം നയിച്ച പൈസ, വീട് പണിയിലിരുന്ന് കുറെ പണി എടുത്തിട്ട് പൈസ കിട്ടണം. 3 തവണ വീടൊഴിപ്പിക്കാൻ പോലീസ് എത്തിയതോടെ കലക്ടർക്കും താമരശ്ശേരി പോലീസിനും റഫീഖ് പരാതി നൽകിയിരുന്നു. പോലീസ് ഇരുവിഭാഗത്തെയും വിളിച്ചു വരുത്തി സംസാരിച്ചെങ്കിലും പണം തിരികെ നൽകുന്നതിനോ സ്ഥലം രജിസ്റ്റർ ചെയ്ത് നൽകുന്നതിനോ നടപടിയുണ്ടായില്ല. ജപ്തിയുടെ വിവരങ്ങൾ മറച്ചുവെച്ചാണ് അബ്ദുൾ മജീദ് പണം വാങ്ങിയെടുത്തതെന്ന് ഇടനിലക്കാരും പറയുന്നു. പണവുമായി മകൻ കടന്നുകളഞ്ഞതാണെന്നും ജപ്തിയെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്നുമാണ് മജീദിന്റെ മറുപടി. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി മജീദിന് പണം കൈമാറുമ്പോൾ ഒറ്റ സ്വപ്നമേ റഫീഖിനും കുടുംബത്തിനും ഉണ്ടായിരുന്നുള്ളൂ, സ്വന്തമായൊരു വീട്. എല്ലാവരും സന്തോഷമായിരിക്കുന്ന ഈ ചെറിയ പെരുന്നാൾ ദിവസത്തിലും ഈ വീട്ടിൽ തരിമ്പും സന്തോഷം കാണാനില്ല. കോഴിക്കോട് പരപ്പമ്പയിൽ നിന്ന് ഷാഫിക്കൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. തിരുവനന്തപുരം വക്കം ഗ്രാമപഞ്ചായത്തിൽ സൌജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ശ്രീപത്മം ഐ ഹോസ്പിറ്റലുമായി സഹകരിച്ചായിരുന്നു ക്യാമ്പ്. വക്കം മൈനാ പാർക്കിൽ നടന്ന ക്യാമ്പ് കടക്കാവൂർ സർക്കിൾ ഇൻസ്പെക്ടർ അജേഷ് വി ഉദ്ഘാടനം ചെയ്തു. 8ാം വാർഡ് മെമ്പർ സിന്ധു സുരേഷ് നേതൃത്വം നൽകി. ഇതോടെ നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.